വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ കൃഷിയിടങ്ങൾ നികത്തുന്നുവെന്ന AIYF പരാതിയെ തുടർന്ന് റവന്യൂ സംഘം സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ കൃഷിയിടങ്ങൾ വ്യാപകമായി നികത്തുന്നുവെന്ന് കാണിച്ച് AIYF ചേലക്കര മേഖലാ കമ്മിറ്റി പരാതി ഉന്നയിച്ചിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തലപ്പിള്ളി താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ ഉൾപ്പെടുന്ന റവന്യൂ സംഘം സ്ഥലങ്ങൾ സന്ദർശിച്ചത്. ചേലക്കര കൊളത്തൂർ തോന്നൂർക്കര തൊഴുപ്പാടം റോഡിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലായാണ് റവന്യൂ സംഘം പരിശോധന നടത്തിയത്. വയൽ നികത്തിയതിന് സ്റ്റോപ്പ് മെമ്മോ നൽകി ഹിയറിംഗ് നടന്നുവരുന്ന പ്രദേശം കൂടിയായ ഈ സ്ഥലങ്ങളിൽ ഡെപ്യൂട്ടി തഹസിൽദാർ PP സീന, ക്ലർക്ക് AP ശ്രീകുമാർ എന്നിവരാണ് പരിശോധനയ്ക്ക് എത്തിയത്. പരിശോധനാ റിപ്പോർട്ട് തഹസിൽദാർക്ക് കൈമാറുമെന്ന് പരിശോധനയ്ക്ക് ശേഷം ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൊളത്തൂർ പാടശേഖരത്തിൽ ഏക്കറോളം വരുന്ന വയലിനു ചുറ്റും 3 അടി ഉയരത്തിൽ സ്നേഹമതിൽ കെട്ടി വയൽ രൂപാന്തരപ്പെടുത്തിയതിനെതിരെ 2020 AIYF നൽകിയ പരാതിയെ തുടർന്ന് നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ അധികാരികൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. എന്നാൽ ലോക്ക്ഡൌണിന്റെ മറവിൽ രൂപാന്തരപ്പെടുത്തിയ വയലിൽ കിണറിന്റെയും ചെറിയ കെട്ടിടത്തിന്റെയും നിർമ്മാണ പ്രവൃത്തികൾ നടന്നിരുന്നു. പാടശേഖരങ്ങളുടെ ചുമതല വഹിക്കുന്ന പാടശേഖര സമിതിയുടെ പ്രസിഡന്റിന്റെ ഉടമസ്ഥതയിലുള്ള കൃഷിസ്ഥലങ്ങളിലാണ് ദുരുപയോഗം ചെയ്തുള്ള നിയമലംഘനങ്ങൾ നടക്കുന്നതെന്ന് പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ചേലക്കരയിലെ കൃഷിയിടങ്ങൾ വ്യാപകമായ നിലനികത്തലുകൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 2018 മുതൽ ഇവിടെയുള്ള ഈ പ്രദേശങ്ങൾക്കൊക്കെ AIYF ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി കൊടുക്കുകയും ഈ പറഞ്ഞ പരാതിയിൽ പറയുന്ന സ്ഥലങ്ങൾക്കൊക്കെ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുന്നതുമാണ്. ആ സ്റ്റോപ്പ് മെമ്മോ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നു വരുന്നത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഏകോപനമില്ലായ്മയും അലസതയും ഒന്നുകൊണ്ടും മാത്രമാണ് ഇത്തരത്തിലുള്ള വ്യാപകമായ ക്രമക്കേടുകൾക്ക് വഴിയൊരുക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന മറ്റ് പഞ്ചായത്തുകളും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു വരുന്നുണ്ട്. ഇവിടെ മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ കൂടി വരുന്നത്. ഇത് അധികൃതരുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ സംഭവിച്ചു വരുന്നത്. നമുക്കറിയാം, കോളത്തൂർ പാടശേഖരം അതുപോലെ തന്നെ തൊഴുപ്പാണ റോഡിനോട് ചേർന്നുള്ള മഠത്തിൻ്റെ സ്ഥലം വെങ്ങിയാന്നല്ലൂർ, അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം, കോളത്തൂർ പാടശേഖരത്തിൻ്റെ പ്രസിഡൻ്റ് തന്നെ, പാടശേഖര സമിതിയുടെ പ്രസിഡൻ്റ് തന്നെയാണ് ഇത്തരം ഈ അഴിമതി വിരുദ്ധ അല്ലെങ്കിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കെയാണ് കൃഷിസ്ഥലങ്ങൾ ദുർവിനിയോഗം ചെയ്തുള്ള പ്രവർത്തനങ്ങളും നടന്നുവരുന്നത്. വെള്ളപ്പൊക്ക സാധ്യതാ പ്രദേശമായിരുന്നിട്ട് പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മൃദു സമീപനമാണ് ഇത്തരം അനധികൃത നിർമ്മാണങ്ങൾക്ക് വഴിവെക്കുന്നത്. അതിഗൗരവമായ ഈ വിഷയം വകുപ്പ് മന്ത്രിയുടെയും ജില്ലാ കളക്ടറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് AIYF ചേലക്കര മേഖലാ കമ്മിറ്റി സെക്രട്ടറി VK പ്രവീൺ, CPI ലോക്കൽ കമ്മിറ്റി അംഗം സുകുമാരൻ കീഴ്മുറി എന്നിവർ പറയുന്നു. AIYF ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഈ പ്രസ്തുത പ്രദേശങ്ങളെല്ലാം സന്ദർശിക്കുകയും അതിനോട് ബന്ധപ്പെട്ട പരാതികൾ ബന്ധപ്പെട്ട അധികൃതർക്കും വകുപ്പ് മന്ത്രിക്കും ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ പ്രദേശങ്ങളൊക്കെ റവന്യൂ സംഘം പരിശോധനയ്ക്ക് എത്തുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ചേലക്കര തോന്നൂർക്കരയിലുള്ള ഈ പ്രദേശവും അതുപോലെ തന്നെ കോളത്തൂര് പാടശേഖര സമിതിയിലെ സ്ഥലവും അതുപോലെ തന്നെ തൊഴുപ്പാടം മഠത്തിനോട് ചേർന്നുള്ള സ്ഥലവും റവന്യൂ സംഘം പരിശോധന നടത്തിയിട്ടുണ്ട്. ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.